ഹേയ് ഗായ്സ്, എല്ലാവർക്കും വീ ടോക്സിലോട്ട് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു ഔട്ട്ഡോർ ചാലഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നത് നമ്മുടെ എ കെ ടോക്ക് ഉണ്ട്, എൻ്റെ അതുപോലെ തന്നെ കൊമ്പൻ ഉണ്ട്, എൻ്റെ അതുപോലെ തന്നെ കഴിഞ്ഞാൽ നമ്മുടെ എഡ്വിൻ ബി സി പി ഗായ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഡിന്നർ ഗായ്സ്, ഓക്കെ. അപ്പോൾ മൂന്ന് സെക്ഷൻ ഉണ്ടല്ലോ അല്ലേ. സോ അപ്പോൾ ആ മൂന്ന് സെക്ഷനാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഞാനൊരു മൂന്ന് ലെറ്റർ കവർ ഞാൻ തരും. ഓക്കെ, ആ മൂന്ന് ലെറ്റർ കവറിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ ആദ്യം തരാം, എന്നിട്ട് എന്താന്നുള്ളത് ഞാൻ പറയാം. ഫ്രീ ആയിട്ട് ഒരു മൂന്ന് കവർ തരാം. അതെ, ഇനി നടക്കുന്ന പേരായിട്ടൊക്കെ നമ്മൾ നിർത്തി. ഇപ്പൊ നമ്മള് ഏക്കിടൊക്കെ വന്നിട്ട് ചെറിയ കളിയൊക്കെ ഇപ്പൊ മാറും. എനിക്ക് ഫസ്റ്റ് വേണമായിരുന്നു. ഫസ്റ്റ് വേണം. ഓക്കെ, എന്തായാലും കവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെന്നാൽ ഏക്കെന്നാ തുറന്ന് സർപ്രൈസ് ആയിക്കോട്ടെ. 50 rupees ഒരു നോട്ട് ഉണ്ട്. ഓക്കെ, ഇനി കൊമ്പം തുറക്ക്. ഓ, വീണ്ടും ഗാന്ധിജിയുടെ ഫോട്ടോ. നോട്ട്. അപ്പൊ ഇത് വെച്ചിട്ട് എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ആരും ഫസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചായിരുന്നു, നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ നല്ല പൊറോട്ടി ബീഫ് കഴിച്ചിട്ടൊരു വയർഫുൾ ആയിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് തീരുമാനിക്കുന്നത് എന്താ വാങ്ങണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ ആണ്. അതായത് നമ്മളോട് പറയും, ഇതെന്താ ചെയ്യണെന്ന് വെച്ചാല്, ഇതിലിപ്പോ 10 rupees കിട്ടിയ ഒരാളില്ലേ, 10 rupees കിട്ടിയ നമ്മുടെ കൊമ്പനാണ്. അതായത് കൊമ്പൻ ഒരു ഷോപ്പ് തീരുമാനിക്കും, ആ ഒരു ഷോപ്പിലോട്ടാണ് നിങ്ങൾ മൂന്ന് പേര് പോകേണ്ടത്. ഓക്കെ, ഫുള്ള് പറയട്ടെ. ഓക്കെ, ഫുള്ള് പറയാം, എല്ലാത്തിനും തീരുമാനമാക്കി തരാം. ഓക്കെ, സോ അപ്പൊ കൊമ്പൻ പോയിട്ട് ഒരു ഷോപ്പ് തീരുമാനിക്കുന്നു, നിങ്ങൾ മൂന്നേരിൽ പോകുന്നു. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള പൈസ 1 rupee കൂടാൻ പാടില്ല. വേണ്ട, കുറഞ്ഞാലും കുഴപ്പമില്ല, 1 rupee കൂടാൻ പാടില്ല. അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഫുഡ് വാങ്ങി കഴിക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ നേരത്തെ ഏക്കി ടോക്ക് ചോദിച്ചായിരുന്നു ഇത് തീരുമാനിക്കുന്ന കൊമ്പനാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല ഗായ്സ്, ഇനി ലഞ്ച് വരാണ്ട് അതുപോലെ തന്നെ ഡിന്നർ വരാണ്ട്. ഓക്കെ, സോ അടുത്ത ലഞ്ചിൽ ആർക്കാണോ 50 rupees കിട്ടുന്നത് അവർക്ക് തീരുമാനിക്കുക ഏത് ഷോപ്പാന്നുള്ളത്. ഡിന്നറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആർക്കാണ് 100 rupees കിട്ടുന്നത് അവർക്ക് തീരുമാനിക്കുക ഏത് ഷോപ്പാണെന്ന്. ഗായ്സ്, അങ്ങനെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. അപ്പൊ എവിടേക്ക് പോണേന്ന് നമ്മുടെ കൊമ്പനാണ് തീരുമാനിക്കുന്നത്. കൊമ്പ എവിടേക്ക് പോകുന്നത്? നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ബെസ്റ്റ് ബേക്കറി. ബേക്കറി അല്ലേ, ബേക്കറി മസാല ബേക്കറിയാണ്. അവിടെ ചെന്നാൽ എനിക്കൊരു ചോക്ലേറ്റ് എങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മസാല ദോശ കഴിക്കാം. നമ്മൾ മൂന്നുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോയാൽ എല്ലാ പരിപാടിയും നടക്കും. സംഭവം എന്ന് പറഞ്ഞാൽ മൂന്ന് നേരമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100, 100, 150, 160 മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യമേ എവിടെ പോകണ്ടേ? അയ്യോ, അതില്ല, അതിപ്പോഴേ എടുക്കണം. ഇല്ല, അത് നമ്മൾ പോയിട്ട് എന്തായാലും ഉച്ചക്ക് കിടപ്പുണ്ട്, വൈകിട്ടും കിടപ്പുണ്ട്. നമുക്ക് പൈസ എല്ലാം ഞാൻ ഡീൽ ചെയ്യാം. ഞാൻ പൈസ ഡീൽ ചെയ്തോളാം. മോൻ നമുക്ക് ബെസ്റ്റ് ബേക്കറി തന്നെ പോവാം. ബെസ്റ്റ് ബേക്കറി അല്ല, അവിടെ നല്ല ഇത് ഷെയ്ക്കൊക്കെ ഉണ്ട്. നമുക്ക് അതെന്തെങ്കിലും കഴിക്കാം ഗൈസ്. അപ്പൊ നമുക്ക് നമ്മള് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബെസ്റ്റ് ബേക്കേഴ്സിലാണ് ഫസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഒരു ചിക്കൻ മോമോസ് കഴിക്കാൻ അവസരം കിട്ടുന്നു. 5 എണ്ണം ഉണ്ടാവും, പക്ഷെ ഞാൻ ഒറ്റക്ക് തന്നെ. അമ്പരി കൂടി ഷെയർ ചെയ്ത് കുഴപ്പമില്ല, വേണ്ട, ഒറ്റക്ക് തന്നെയാണ് എനിക്ക്. എന്തോ കൊമ്പാസിനാണ്ട് ബ്ലാക്ക് മാത്രേ. ഇല്ല, മറിക്കാനും കാണത്തില്ല, കിടത്താനും കാണത്തില്ല കേട്ടോ. ഉള്ളത് കൊണ്ട് മേടിച്ചിട്ട് പോയി കഴിക്കാം. എനിക്ക് എന്തായാലും 5 momos. എനിക്ക് 5 momos കിട്ടുമല്ലോ. 5 momos? Yes. 75. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുടിക്കാം മോമോസ് വിത്ത് ലൈം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇച്ചിരി അടിപൊളിയാക്കി. അയാൾ അവിടെ പോയി ഫുൾ ഓർഡർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് അയാൾ എന്ത് ഓർഡർ ചെയ്യുന്ന നോക്കാം. കൂടുതൽ പോയ സീനാണ് കേട്ടോ. പണിഷ്മെന്റ് ഉള്ള പണിഷ്മെന്റ്. എനിക്ക് ഒരു മോമോസ് ഫ്രഷ് ലൈം. മോമോസിന് എത്രയാണ്? എനിക്ക് 75 rupees. 5 pieces
അങ്ങനെ ആദ്യത്തെ വലി തുടങ്ങിയിരിക്കുന്നു. മഴ മഴ പെയ്ത് ഗൈസ് മഴ. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പർ, ഇഷ്ടപ്പെട്ടോ? എന്റെ കട്ട്ലേറ്റും വന്ന് പകരം നമുക്കിത് കഴിക്കാം. മോമോസ് എന്തായിരിക്കും? ഒരു ചിപ്പ പൊടി പറ അഞ്ചു രൂപ. സത്യം അഞ്ചു രൂപയ്ക്കുണ്ട് ഒരു ചിപ്പ പൊടി. ആ ഒരു ചിപ്പ പൊടി കൊള്ളാലേ. ഫ്രഷ് കൊള്ളാം കഴിച്ചു, അടിപൊളി. ഇല്ല ഫ്രഷ് സൂപ്പർ. ഇല്ല എനിക്ക് വെച്ചിക്കുന്നില്ല പരിചയണ്ട പോണ്ട്സല്ലേ നേരത്തത്. അങ്ങനെ എല്ലാ സാധനങ്ങളും കഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ബില്ല് പേ ചെയ്യാം. ഹാപ്പി ആയിരിക്കുമല്ലോ? 100 രൂപയല്ലേ കഴിച്ചേ? കൊമ്പന അതിൽ വേറെ അതല്ലേ നിക്കാൻ വയ്യ. എനിക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയിരുന്നത്. അതെ ഫ്രഷ് ലൈമും ഒരു കട്ട്ലറ്റ്. വെജ് കട്ട്ലറ്റ്. വെജ് കട്ട്ലറ്റ്. വെജ് കട്ട്ലറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പണ്ട് തോന്നുന്നു. ഒരു മോമോസും ഒരു ഫ്രഷ് ലൈമും. എത്രയാ? രണ്ട് തിപ്പ. അപ്പൊ എന്തായാലും ഇയാൾക്ക് ഒരു 5 രൂപ ബാലൻസ് ഉണ്ട്. ഇവിടെ ബാലൻസ് ഇല്ല. രണ്ട് പോപ്പിൻസ്. ആ പിന്നല്ലാതെ അല്ല, രണ്ടരൂപ. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ അപ്പയാണ്. നിങ്ങൾ അപ്പയല്ലേ? അതെ. ഇനി നമുക്ക് അവിടെ ചെല്ലാം. ഓക്കെ ഗൈസ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഇനി ഡിന്നർ ഷേ ലഞ്ചിന്. കുഴപ്പമില്ലായിരുന്നു. ഒരു കട്ട്ലറ്റ്, ഒരു ഫ്രഷ് ലൈം ആയിരുന്നു. നല്ല ക്രിസ്പി മോമോസ്. ഓ എല്ലാം കേട്ടില്ല കേട്ടായിരുന്നു. ഓ സെറ്റ് സെറ്റ്. അപ്പൊ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇവിടെ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ലഞ്ചിന്റെ സമയം ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആരാദ്യം ഞാൻ എടുക്കാം. ആക്രാന്ന് കാണിക്കരുത്, പണി കിട്ടും. ഇപ്പൊ തുറക്കരുത്, ഇപ്പൊ തുറക്കരുത്. ഓക്കെ ഓക്കെ, ഇത് 10. ഓക്കെ, ഫസ്റ്റ് കൊന്നം തുറക്ക്. എന്റെ മൊന്നേ, ഞാൻ പറയല്ല നിനക്ക് പ്രശ്നം 100 ആണെന്നുള്ളത്. ഹാപ്പി അല്ലേ? ഹാപ്പി. 100 രൂപയ്ക്ക് നീ പൊളിക്ക്. ചോറും 50 രൂപ ആളല്ലേ തീരുമാനിക്കുന്നേ? ഞാൻ തീരുമാനിക്കാം. ഞാൻ തീരുമാനിക്കാവേ. 50 രൂപയാണ് ഞാൻ തീരുമാനിക്കാം. എനിക്ക് നല്ലൊരു കട അറിയാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ലഞ്ച് അവിടെ നിന്നായിരിക്കും. ഈ 100 കൈ കിട്ടിട്ട് തിന്നാൻ പറ്റില്ല. ലഞ്ച് ഞാൻ തീരുമാനിക്കാം. അപ്പൊ ഇനി എന്തായാലും കടയുടെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് കാണാം. ഓക്കെ. നല്ല കട. 100 രൂപയ്ക്ക് കട മേടിക്കാൻ വന്നത്. 100 രൂപയ്ക്ക് എന്താന്ന് വെച്ചാ മേടിച്ചോ. എന്തായാലും ഒരു പുഴുങ്ങിയോട്ട് പറഞ്ഞു. വേറെ എന്തിനും വേണേ പറഞ്ഞോ. ചായ ഉണ്ടോ ചേച്ചി? ഓക്കെ, അപ്പൊ എനിക്കൊരു ചായ കൂടി. ചതി എന്നൊക്കെ ഞാൻ അല്ലിച്ച് കൊണ്ടുപോയിടാ. ഓ താറാമുട്ട കീച്ചു. ഗൈസ്, അപ്പൊ നമ്മള് ലൊക്കേഷനിൽ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയാണ്. ബക്രേ, ഗുഡ് ചോയ്സ്. ഓ ഇവരെല്ലാം 100 രൂപ കേട്ടിക്കോ, കേട്ടിക്കോ. ഗൈസ്, അപ്പൊ നമ്മള് സർപ്രൈസ് വിസിറ്റ് നടത്തിയാണ്. ഇവര് എന്തൊക്കെ ഉടായി പോലെ ചെയ്യുന്നുണ്ടോ കണ്ടിട്ട്. ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി ആയതുകൊണ്ട് ഇങ്ങോട്ട് വേണം. ആണല്ലേ? നല്ലൊരു ഓപ്ഷൻ. ഓക്കെ, ഹാപ്പി അല്ലേ? അടുത്ത് എനിക്ക് 100 രൂപ. 100 രൂപ കിട്ടിട്ടേ ഉച്ചക്ക് ലഞ്ചിൽ ചായ കുടിക്കുന്നു. ഞാൻ മുട്ടയും കഴിച്ചില്ല. ഇതിലാർക്കും 100 കിട്ടാത്ത
കാശ് കൊടുക്കാം. എന്റെ ഞാൻ കൊടുത്തോളാം സെപ്പറേറ്റ്. അത് നമ്മളാണ്. എന്റെ ഒരു മുട്ടയും ഒരു ചായയും 50. ആ 30 അല്ല, അത് 50. എനിക്ക് ബാലൻസ് 20 ഉണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അവിടുന്ന് മേടിക്കാൻ പറ്റില്ല, ഇവിടുന്ന് മേടിക്കാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾ വേണമെങ്കിൽ ക്ലോസപ്പ് മേടിച്ചു, ഇയാൾക്ക് ഇപ്പൊ പല്ലൊന്നും തേക്കൂലല്ലോ. ഒരു ക്ലോസപ്പ് തിന്നാൻ പറ്റുമോ? ക്ലോസപ്പ് ഉണ്ട് ഇവിടെ. ഒരു ക്ലോസപ്പ് ഒരു 10 മിട്ടായി തന്നെ. അപ്പൊ അപ്പൊ 25 അതെ 20 എന്നിട്ട് ഇവ തിന്ന് കാണിക്കും കേട്ടാ. ക്ലോസപ്പ് നാട്ടില് വെച്ചൊക്കെ വെച്ചപ്പോ ക്ലോസപ്പ് അതൊരു 10 മേടിച്ചോ. അല്ല ഇനി എത്ര ബാക്കിയുള്ളത്? മൂന്നെണ്ണം 5 രൂപക്ക് വെച്ച് എടുക്കുക, അതല്ല അതിന്റെ ഭംഗി. ഇല്ല അത് 10 എനിക്ക് വേണം, 10 ഞാൻ തിന്നു. ഇപ്പൊ തിന്നാണ് ഇനി വേസ്റ്റ് അടക്കം. നീ ഇപ്പൊ ചായ കുടിച്ചിറക്കുന്നവരെ നീ കാണിച്ചായിരുന്നു. ബ്രഷ് എടുത്തു പല്ലേക്ക് പോവാൻ. ഞാനൊരു ബ്രഷ് എടുത്തു ഊനി കൊടുക്കുക. ഇവിടെ ഇത് ഇതിന്റെ അപ്പൊ ഞാൻ എനിക്ക് 10 മിട്ടായും ഇത് 20 ഒരു കീപ്പ് കൂടെ എടുത്താൽ എന്തോ അമ്മ വെള്ളവും മേടിക്കാൻ ഇവിടെ കുടിക്കും. വേറെ ഫുഡ് ഇല്ല, അതാണ് കോമഡി. ഓക്കെ ഉള്ളത് പത്തൊന്നും എടുത്തോളേ. 5 രൂപ ഉള്ളു. അത് അത് ചേച്ചി ഞാൻ തന്നു. ഇത്ര അടിപൊളി ചായ ഉണ്ടാക്കിയ ചേച്ചിക്ക് 2 അത്രേ ഉള്ളൂ. എനിക്ക് നല്ല വിശപ്പ്, ഞാൻ എന്തായാലും ലഞ്ചിനുള്ള പരിപാടി ഫുള്ള് തീർന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഡിന്നറിൽ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ലഞ്ച് കഴിഞ്ഞു, ഇനി അടുത്തത് ഡിന്നർ സമയമാണ് ഗൈസ്. ഇവർക്കുള്ള നമ്മുടെ കവേഴ്സ് ഇവിടെ റെഡിയാണ്. വിശപ്പ് കുഴപ്പമുണ്ടോ? ഇല്ലില്ല. ക്ലോസപ്പ് മിഠായി ഉള്ളത് തീർന്നോ? പല്ലൊക്കെ തെച്ചോ? മുടികീരിയോ? നമ്മുടെ ഡിന്നറിന് ടൈം ആയിട്ടുണ്ട്, അപ്പൊ അതിനുള്ള ഇത് കൊടുക്കാം. അപ്പൊ മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ളത് ഞാൻ ഷഫിൾ ചെയ്തില്ല എന്നുള്ള പരാതി ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ 100 കിട്ടുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഏത് ഷോപ്പിൽ പോകണം എന്നുള്ളത്. ഓക്കെ, സോ ആദ്യം ആരെടുക്കുന്നു? നീ എടുക്കണോ? നീ തീരുമാനിക്കും? എടുക്കട്ടെ. ആ എന്നാ കൊമ്പ് എടുക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ കൊമ്പ് എടുത്ത് ഇപ്പൊ തുറക്കല് തുറക്കല് വെയിറ്റ് അവരോട് എടുത്തു, നീ ഇതെടുത്തു. ശരി ഗായ്സ്, ആദ്യം കൊമ്പം തന്നെ അങ്ങ് തുറന്നേക്ക്. ബാക്കി ആര് തുറന്നോക്കല്ലേ? കാണിക്ക് പുറത്ത്. നോക്കരുത്, അവർക്ക് നോക്കാണ്ട് എടുത്ത് പുറത്താണെങ്കിൽ എന്താ അറിയാമല്ല, ഇന്ന് ഭാഗ്യം എന്റെ കൂടെയാണ്. അപ്പൊ ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതില് നമ്മുടെ 100 rupees കിട്ടിയ നമ്മുടെ എഡ്വിൻ ആണ് ഗൈസ് ഒക്കെ തീരുമാനിക്കേണ്ടത് ഏത് ഷോപ്പിൽ പോകണമെന്നുള്ളത്. 10 rupees അത് എനിക്ക് എന്നാ പിച്ചക്കാരൻ. പിന്നെ വേറെ കാര്യം, ഇവൻ പോകുന്ന ഷോപ്പിലെ 10 rupees സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവനക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുപോകും. അതറിയാ 50 rupees ഒരു ചായ ലിറ്റർ ആണെങ്കിൽ കൊണ്ടുപോകണേ. അപ്പൊ ചുരുക്കി പറഞ്ഞ കൊമ്പൻ ലഞ്ചിന് ഡിന്നറിന് പണിയില്ല. 100 കിട്ടിയിട്ട് യോഗ ചെയ്യാണ്ടായിപ്പോയില്ലേ ദൈവമേ. അപ്പൊ എന്തായാലും ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. ചിരി വരുന്നത്. അപ്പൊ ഉച്ചക്ക് വാങ്ങി മുട്ടായാലും ഉണ്ടല്ല, അതിരു തിന്നു. ഇനിയിപ്പോ വേറൊന്നും പറയാല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ പോയിട്ട് വാ, സെറ്റ് ആക്ക്. ഹാപ്പിയാണ്. എവിടെ പോണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല, തീരുമാനിക്കണോ? നീയല്ല തീരുമാനിക്കണം. ഇവർക്ക് കിട്ടാത്ത രീതിയിലുള്ള സെറ്റ് വേണം ചൂസ് ചെയ്യാൻ. അതാണ് ബേക്കറി കൊണ്ട് കേട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ നമ്മള് ചലഞ്ചിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്, അതായത് 100 കിട്ടിയ ഇവൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുന്ന് ഇഷ്ടമുള്ളത് പറഞ്ഞു 50 രൂപ കിട്ടി ഞാൻ ഹാപ്പിയാ. 100 കിട്ടി എന്തെങ്കിലും മേടിക്കും. 100 അല്ലേ ഉള്ളു.
10 സോറി അവന്റെ 100. ഇവിടെ ഇവിടെ കൊറേ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട്. ഇവിടെ 50 രൂപയ്ക്ക് വെറുതായിട്ടുള്ള കൊറേ സാധനങ്ങളുണ്ടാവും. നമ്മള് രണ്ടുപേരും സാധനം മേടിച്ച് കൊമ്പനാണെങ്കിൽ 10 രൂപയ്ക്ക് ഇവിടെ നോക്കിട്ടൊന്നും കിട്ടുന്നില്ല. ഉണ്ണിയപ്പത്തിന് 12 രൂപ. അതുകൊണ്ട് കൊമ്പ പട്ടിണിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാ സുഖിയെന്നെ എടുത്തിട്ട് ചേച്ചി പകുതിയാ തിന്നിട്ട് അങ്ങനെ നമ്മൾ മേലോട്ട് വന്ന് കഴിക്കാൻ പോവാ. ഇതെന്ത് ഇവിടേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്? നമ്മളല്ല, ഞങ്ങൾ രണ്ടുപേർ. നീ എന്തെങ്കിലും മേടിക്കുന്നുണ്ടോ അവിടെ ഫ്രീ ആയിട്ട് വെച്ചാൽ ചേച്ചി? ചെലപ്പോ അപ്പൊ 12 രൂപ കുറച്ചിട്ട് 10 രൂപ തന്നെ. പിസ്സ അയ്യോ ഗൈസ്, ഇതിലേക്ക് എത്തിയിട്ട് ഒരാളില്ലാട്ടാ. എനിക്ക് കാലത്തെങ്കിലും ഫ്രഷ് ലൈമ്പും കണ്ടതിന് കിട്ടിയെന്ന് പറയാം. ഇത് കാലത്ത് 2 സിപ്പപ്പും പിന്നെ 100 രൂപ കിട്ടിയപ്പോ താറാവും പോട്ട ഗൈസ്. അപ്പൊ എനിക്ക് എന്റെ ബണ്ണതില്ല. തൊണ്ടേ കൂടി ഇറങ്ങുമ്പോ ഒരു ശബ്ദം. സത്യം നല്ല ഒരു കൂളായിട്ടുള്ള ചിക്കൻ ബൺ. ഇത് മാത്രമേ ഇവിടെ അമ്പരിക്ക് നോക്കിട്ട് നല്ലത് കണ്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത് മേടിച്ച് കഴിച്ചോളാം. അത് കൊള്ളാമോ? സത്യം ഒന്നും മരുക ചോദിച്ചില്ല. പാവം അവരുടെ അങ്ങനെ തരുമെന്ന് ചോദിച്ചു. എനിക്ക് 100 രൂപ കിട്ടിയില്ല പക്ഷേ ഇന്നത്തെ അഞ്ചില്. അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു കാണാം. ഗൈസ്, അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാണ്. നമുക്ക് ഇനി തിരിച്ചു ഹാപ്പിയാണ്. ഞാനും ഒരു ഇതൊക്കെ ഹാപ്പിയായിരുന്നു. കൊമ്പം ഭയങ്കര ഹാപ്പിയാന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇങ്ങോട്ട് തിരിഞ്ഞ കമ്പം. ഗൈസ്, ഞാൻ ഉദ്ദേശിച്ചു എന്നിട്ട് തലവേദനക്ക് എടുക്കുന്നത് എന്റെ അടുത്ത് പറയുന്നത് വയറുമായിരിക്കും തലവേദന എടുക്കുന്ന കുറച്ച് താടാണ്.